ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ആരെങ്കിലും വിഷമിപ്പിക്കാനോ മറ്റോ അല്ല. നമ്മൾ സ്വയം ചിന്തിക്കേണ്ടതാണ്. ചിന്തിച്ചിട്ട് ശരിയാണ് എന്ന് തോന്നിയാൽ ഇനി വരും തലമുറ ഇവിടെ സുഖമായി സന്തോഷത്തോടെ സമാധാനത്തോടെ സാമ്പത്തിക സുരക്ഷിതത്വത്തോടെ ജീവിക്കാൻ വേണ്ടിയാണ്. നമ്മൾ കേരളത്തിൽ 3.5 കോടിയിലധികം വരുന്ന ജനങ്ങൾ സമ്പാദിക്കുന്ന പണം, ആ പണം മുഴുവൻ എങ്ങോട്ടാണ് പോകുന്നത്? അവരവരുടെ കാര്യങ്ങൾ കഴിഞ്ഞാൽ സർക്കാരിൻ്റെ ഖജനാവിലേക്ക് കുറച്ച് പോകുന്നുണ്ട്. ഈ സർക്കാരിൻ്റെ ഖജനാവിലേക്ക് പോകുന്ന ഈ പണമാണ് നമ്മുടെ നാടിൻ്റെ വികസനത്തിനും എല്ലാം ഉപയോഗിക്കേണ്ടത്, മുഴുവൻ കാര്യങ്ങൾക്കും ഉപയോഗിക്കേണ്ടത്. നിർഭാഗ്യവശാൽ ഇവിടെ ഇപ്പോൾ അത് ഉപയോഗിക്കുന്നത് ഇവിടെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം കൊടുക്കുന്നതിനും അവരുടെ പെൻഷനും അതുപോലെ മന്ത്രിമാർക്കും മറ്റുള്ളവർക്കും അവർക്ക് അവരുടേതായ ഭരണപരമായ കാര്യങ്ങൾ ചെയ്യാനും അഴിമതി നടത്താനും വേണ്ടി മാത്രം. ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഈ പണം ഉള്ളൂ. സാധാരണക്കാരൻ്റെ ദൈനംദിനം ഉള്ള പ്രശ്നങ്ങൾക്കൊന്നും പണമില്ല. അതില്ലാത്തത് കൊണ്ടാണ് സാധാരണക്കാരൻ ബാങ്ക് ലോൺ എടുത്തിട്ട് അടയ്ക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥ വരുന്നത്. ഇന്നുകൂടി ബാങ്കിൻ്റെ നടപടി നേരിടുന്ന ഒരു കുടുംബത്തിൻ്റെ കഥ കേട്ടു. അതാണ് നമ്മുടെ ഇന്നത്തെ അവസ്ഥ. ഇതിനൊരു പരിഹാരം വേണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും വസ്തുതകൾ നോക്കി പ്രവർത്തിച്ചേ പറ്റൂ, ചിന്തിച്ചേ പറ്റൂ, ജീവിച്ചേ പറ്റൂ. നമ്മൾ സർക്കാർ ജോലി കയറുന്നുണ്ട്. എങ്ങനെയാണ്? പല രീതിയിൽ കയറാറുണ്ട്. സാധാരണഗതിയിൽ PSC എഴുതുന്നു. PSC എഴുതി റാങ്ക് ലിസ്റ്റ് കയറുന്നു. റാങ്ക് ലിസ്റ്റ് കയറി കഴിഞ്ഞാൽ ഒഴിവിനനുസരിച്ച് നമുക്ക് ജോലി ലഭിക്കുന്നു. നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥരായി മാറുന്നു. ഈ സർക്കാർ ഉദ്യോഗസ്ഥരായി മാറുമ്പോൾ ആ ജോലിക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അതിലൊന്നാണ് നമ്മുടെ ശമ്പള സ്കെയിൽ എത്രയെന്നുള്ളത്. ഇത്ര രൂപയാണ് നമ്മൾ പ്രാരംഭ ശമ്പളമെന്നും പിന്നീട് അത് ഇത്രയായി മാറുമെന്നും ഒക്കെ നമ്മൾ വളരെ വ്യക്തമാക്കി മനസ്സിലാക്കുന്നുണ്ട്. അതോടൊപ്പം തൻ്റെ ജോലി എന്താണ്, ജോലി സമയം എന്താണ്, എല്ലാ കാര്യങ്ങളും, നമ്മുടെ ഉത്തരവാദിത്തം എന്താണ് എന്നുള്ളതും വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട്. അതിലുപരി മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യമുണ്ട്, എന്തിനാണ് ഞാൻ ഈ ജോലി ചെയ്യുന്നത് എന്ന്, ആർക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നതെന്ന്. ഈ രണ്ട് കാര്യങ്ങൾ ഒരുപക്ഷെ സർക്കാർ ഉദ്യോഗത്തിൽ കയറിയതിന് ശേഷം എല്ലാ ഉദ്യോഗസ്ഥരും മറന്നു പോകുന്ന കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ ഇതിനു മുമ്പ് മറ്റൊരു വീഡിയോയിൽ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാൻ അതേക്കുറിച്ച് പറയുന്നില്ല. ഇതിൻ്റെ സാമ്പത്തിക വശം മാത്രം സംസാരിക്കാം. ഇത്ര രൂപയാണ് നമുക്ക് ശമ്പളമായി കിട്ടുന്നത് എന്ന് ഉറപ്പായിട്ടും അറിയാമെന്നിരിക്കെ പിന്നെന്തിനാണ് നാം ശമ്പള വർധനവിനും മറ്റും സമരം നടത്തേണ്ടി വരുന്നത്? കാലാകാലങ്ങളിൽ ആവശ്യമായ ശമ്പള വർധന സർക്കാർ ഇത് ചെയ്യും. അത് ചെയ്താൽ മതി, നമുക്ക് സമരം ചെയ്യാൻ യഥാർത്ഥത്തിൽ ഒരു അവകാശവുമില്ല. നമ്മൾ ഇത്ര ശമ്പള സ്കെയിലിൽ ജോലി ചെയ്യാം എന്ന് സമ്മതിച്ചുകൊണ്ട് ജോലിയിൽ കയറിയവരാണ്. ജോലിയിൽ കയറിയ ശേഷം നമ്മൾ സുരക്ഷിതരാണ് എന്നൊരു തോന്നലുണ്ടോ? ആ തോന്നലിൽ നിന്നാണോ ഇതൊക്കെ വരുന്നത്? തീർന്നില്ല. ഇനി നമ്മൾ പെൻഷൻ്റെ കാര്യമാണ്. ഈ സർക്കാർ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്ന വിഭാഗം ഒരു നിശ്ചിത വയസ്സുവരെ ജോലിയിൽ തുടർന്നു. പക്ഷേ ആ മാസങ്ങളിലെല്ലാം, ആ തവണകളിലെല്ലാം കൃത്യമായി അവർക്ക് ശമ്പളം ലഭിക്കുന്നുണ്ടായിരുന്നു. അവർ ചെയ്യുന്ന ജോലിക്ക് കൂലി ലഭിക്കാതെ ഒരിക്കലും അവർ പണിയെടുത്തിട്ടില്ല. അവർ ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷവും എന്തിനാണ് അവർക്ക് കൂലി കൊടുത്തുകൊണ്ടിരിക്കുന്നത്? അവർ വാങ്ങിയിരുന്ന ശമ്പളത്തിൻ്റെ 3% തുടർന്നും അവരുടെ മരണം വരെ കിട്ടിക്കൊണ്ടിരിക്കണം എന്നത് എന്ത് സൗകര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ്? അവർ ആ ജോലിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ആർഭാടപൂർവ്വം ജീവിച്ച ആ ജീവിതം പിന്നീട് ആ ആർഭാടം തുടരുന്നതിന് വേണ്ടി ഈ നാട്ടിലെ 3.5 കോടി വരുന്ന സാധാരണക്കാരായ ജനങ്ങൾ സമ്പാദിക്കുന്ന പണം എടുത്ത് അവർക്ക് കൊടുക്കുകയാണ്. അത് ശരിയാണോ? യഥാർത്ഥത്തിൽ ആ പണത്തിൻ്റെ ആനുകൂല്യം പറ്റുന്നതിന് ഈ കൊടുക്കുന്ന സാധാരണക്കാർക്കും അർഹതയില്ലേ? അങ്ങനെ വരുമ്പോൾ പെൻഷൻ എന്ന് പറയുന്ന ഈ സമ്പ്രദായം തന്നെ എടുത്തു കളയണം. ഇപ്പോഴത്തെ നിലവിലുള്ള രീതിയിൽ അത് തുടരാനേ പാടില്ല. 60 വയസ്സ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതാണ് പെൻഷൻ തീയതി എന്ന് ഉദ്ദേശിക്കുന്ന ആ പ്രായത്തിന് ശേഷമുള്ള മുഴുവൻ ആൾക്കാർക്കും ഒരു നിശ്ചിത തുക, ഒരു വാർദ്ധക്യകാല സഹായം എന്ന നിലയിൽ എല്ലാവർക്കും കൊടുക്കണം. അതിലൊരു പക്ഷഭേദമൊന്നും വേണ്ട, ഒരേ തുക. ജോലി ചെയ്താലും ചെയ്തില്ലെങ്കിലും സ്വകാര്യ മേഖലയിലും മറ്റ് സ്വന്തമായും ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ആരാ പെൻഷൻ കൊടുക്കുന്നത്? അതുപോലെ തന്നെ പ്രവാസികൾ, ഇന്ത്യക്ക് പുറത്തു പോയി അവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഒരുപക്ഷെ വലിയ വ്യവസായ സ്ഥാപനങ്ങൾ നടത്തി പലതും ചെയ്ത്, എന്ത് ചെയ്യുന്നു എന്നുള്ള ചോദ്യമില്ല, എന്ത് ചെയ്താലും നമ്മുടെ ഈ രാഷ്ട്രത്തിലേക്ക്, നമ്മുടെ കേരളത്തിലേക്ക് ഒക്കെ അവർ സാമ്പത്തികം കൊണ്ടുവരുന്നുണ്ട്. അതായത് വിദേശ നാണ്യം ഇവിടെ കൊണ്ടുവന്ന് നമ്മളെ സമ്പന്നരാക്കുന്നുണ്ട്. അവർക്ക് നമ്മൾ പെൻഷൻ കൊടുക്കുന്നുണ്ടോ? ഈ സർക്കാർ ഉദ്യോഗസ്ഥ ജോലി എന്ന് പറഞ്ഞാൽ ഏതോ ഒരു മലമറിക്കുന്ന പണിയൊന്നുമല്ല. ഇവിടെ സാധാരണക്കാരായ ജനങ്ങളെ സേവിച്ചു കൊള്ളാമെന്നൊരു എഗ്രിമെന്റിൽ ആ സേവനത്തിന് വേണ്ടിയിട്ട് കയറുന്നതാണ്. പക്ഷേ അവരെ സേവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് വേറെ വിഷയം. അത് പെൻഷനായി കഴിഞ്ഞാലും അങ്ങനെ സേവിച്ചുകൊണ്ടിരിക്കണമെന്ന് എന്തിനാണ് ഇത്ര വാശി? അതൊഴിവാക്കണം. ജോലി ചെയ്യുന്നതിന് കൂലി, അതിനുശേഷം എല്ലാ വ്യക്തികൾക്കും, ഒരു നിശ്ചിത ഏജ് കഴിഞ്ഞാൽ എല്ലാ വ്യക്തികളെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം സർക്കാർ ഏറ്റെടുക്കണം. അതിനൊരു തുക തീരുമാനിക്കണം, എല്ലാവർക്കും കിട്ടുന്നു ഉറപ്പുവരുത്തണം. ഈ പെൻഷൻ എമൗണ്ടും അതുപോലെ അനാവശ്യ സമരങ്ങൾ മൂലം നേടിയെടുക്കുന്ന അനാവശ്യ ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ അനാവശ്യ പോസ്റ്റുകളും ഒരുപാട് തസ്തികകൾ വെറുതെ ഉണ്ട്. ഒരു കാര്യമില്ലാതെ സംസ്ഥാനത്ത് ഒരുപാട് തസ്തികകൾ കിടപ്പുണ്ട്. എന്തിനാണെന്ന് അറിയില്ല.
ആ ലക്ഷക്കണക്കിന് സാലറിയിൽ വാങ്ങുന്ന അത്തരം തസ്തികകൾ ഇല്ലാതാക്കണം. അതിന്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ ഇനി പുതിയ പോസ്റ്റിംഗ് നടത്തേണ്ട ആവശ്യമില്ല. സർക്കാർ ജോലി കൊടുക്കുക എന്നുള്ളതല്ല, സംസ്ഥാനത്ത് എല്ലാ വ്യക്തികൾക്കും സ്വയം പര്യാപ്തമായി സാമ്പത്തികമായി സുരക്ഷിതത്വത്തോടെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടത്. അല്ലാതെ എല്ലാവർക്കും ജോലി കൊടുക്കാനൊന്നും സർക്കാരിന് കഴിയില്ല. അതിനൊക്കെ ഒരു പരിധിയുണ്ട്. മറ്റുള്ളവർ തുടങ്ങുന്ന സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ സ്വയം തൊഴിലുകളും മറ്റു മേഖലകളും പരിപോഷിപ്പിക്കുകയും ചെയ്താൽ മാത്രം മതി. സർക്കാർ ഉദ്യോഗസ്ഥന് വേണ്ടി ഇവിടെ ആരും നിൽക്കൂല. കാരണം സർക്കാർ ശമ്പളത്തിനേക്കാളും എത്രയോ ഇരട്ടി പുറത്തുനിന്ന് ഉണ്ടാക്കാൻ കഴിയും. പക്ഷെ അവിടെ ആ ഒരു സാഹചര്യം ഇവിടെ ഇല്ല എന്നുള്ളത് മാത്രമാണ് പ്രശ്നം. ഇവിടെ രണ്ട് കാര്യങ്ങളാണ്. ഇവർ നയിച്ചുണ്ടാക്കുന്ന പണം മുഴുവൻ കുറച്ചു പേർക്ക് പെൻഷൻ കൊടുക്കാൻ ഉപയോഗിക്കുന്നു. ഇവർ നട്ടം തിരിഞ്ഞിങ്ങി നടക്കുന്നു. ഇതുണ്ടാക്കി കൊടുക്കുന്നവർ ഈ സാധാരണക്കാരുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഈ സർക്കാർ ഉദ്യോഗസ്ഥരെന്ന് പറയുന്ന ഇവരെ ഭരിക്കുന്ന ആൾക്കാർക്കും മന്ത്രിമാർക്കും മറ്റുള്ളവർക്കും കാലാകാലം അവരെ തീറ്റിപ്പോറ്റാൻ വേണ്ടി മാടുപോലെ പണിയെടുക്കുന്ന ഒരു വിഭാഗമായി ഈ സാധാരണക്കാർ മാറിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ അങ്ങനെയാണ്. ഇത് മാറണം. ചെയ്യുന്ന ജോലിക്ക് കൂലി കൃത്യമായി കൊടുക്കുക. അതിനുശേഷം ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞാൽ നിങ്ങൾ ഇനി ജോലി ചെയ്യേണ്ട, നിങ്ങൾക്ക് പിരിഞ്ഞു പോകാം. ഇനി മറ്റെന്തെങ്കിലും താൽക്കാലിക ജോലി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് അവർക്ക് കൊടുക്കുക, അതിന് ശമ്പളം കൊടുക്കുക. പെൻഷൻ എന്ന് പറയുന്നത് ചെയ്യുന്ന ജോലിക്ക് ഉള്ള പെൻഷൻ അല്ല കൊടുക്കേണ്ടത്. എല്ലാവർക്കും അർഹമായ ഒരു പെൻഷൻ അവർക്ക് ജീവിത സാഹചര്യം ശരിയായി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൊടുക്കണം. അല്ലാതെ ഈ ഇത്രയും ലക്ഷങ്ങളും കോടികളും ശമ്പളം വാങ്ങിയിട്ട് അവരുടെ ജോലിക്ക് ശേഷം വീണ്ടും അവരെ തീറ്റിപ്പോറ്റുന്ന സമ്പ്രദായം നിർത്തു തന്നെ വേണം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അവർ ആവശ്യത്തിന് സമ്പാദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ അതിനുവേണ്ടി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പെൻഷൻ കിട്ടും എന്ന് കരുതി ലോൺ എടുത്തുകൊണ്ട് ആ ലോണിന് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കാർ നിന്ന് കൊടുക്കുകയാണോ ചെയ്യുന്നത്? ഏതായാലും ഈ ഒരു വ്യവസ്ഥിതി മാറാതെ നമ്മുടെ സംസ്ഥാനം ഗുണം പിടിക്കൂല, ഇവിടുത്തെ സാമ്പത്തിക രംഗം രക്ഷപ്പെടേയില്ല.